ഹായ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു ഈസി ബിരിയാണിയാണ്. ഈസി ഷാഹി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പൊ കഴിക്കാൻ കൊതി തോന്നുന്നില്ലേ? ഈ റെസിപ്പിയുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി തോന്നും. പക്ഷേ ഉണ്ടാക്കി കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഷാഹി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് ആണ് ഇത്. 3 കപ്പ് റൈസിൻ്റെ അളവിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. 3 കപ്പ് റൈസിന് നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നാക്കിയതിന് ശേഷമുള്ള അളവാണ് 1 കിലോ. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, വലിയ സവാള. ഒരു തക്കാളി, കുറച്ച് മല്ലിയില, 1 പിടി മല്ലിയില. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 2 പീസ് പട്ട, 1 തക്കോലം, 6-7 ഏലക്ക, അതുപോലെ തന്നെ 6-7 ഗ്രാമ്പു. ഇത്രയാണ് നമുക്കിതിൽ മസാല ആയിട്ട് വേണ്ടത്. പിന്നെ മസാല ബാക്കിയുള്ളതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണി മസാല വേണം. ഷാഹി ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ആ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ റൈസ് ഒരു 20 മിനിറ്റ് സോക്കിയാൻ ഇട്ടിട്ടുണ്ട്. 20 മിനിറ്റ് സോക്കിയതാൽ മതി റൈസ്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ച ജീരകമാണിത്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തോ ചെറുതായിട്ട് മുറിച്ചോ ചതച്ചോ എങ്ങനെയാന്ന് വെച്ചാലും നമ്മുടെ സൗകര്യം പോലെ ചേർക്കാം. ഞാനിപ്പോൾ 2 ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും 2 ആയിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി അരച്ചോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1 ചെറുനാരങ്ങയുടെ പകുതി. നമ്മൾ സീഡ്സ് റിമൂവ് ചെയ്യുക. സീഡ്സ് ഈ ചിക്കനിലേക്ക് വീഴരുത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ ലെഗ് പീസ് ഞാനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കാനാണ് ലെഗ് പീസ് വരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് 1/2 മണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൈസ് കുക്കായി കഴിയുമ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ടാവും. ചിക്കനിലേക്ക് നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. വളരെ കുറച്ച് മതി. നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മസാല റെഡിയാക്കുമ്പോൾ മല്ലിയില ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ മസാലയിലേക്കൊന്ന് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള മല്ലിയില മതി. ഇതും കൂടി ചേർത്തൊന്ന് ഇളക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് അടച്ച് വയ്ക്കാം. ഉപ്പൊന്നും കുറവാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഗ്രേവി ആക്കുമ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്യാം. എരിവും കുറവായിരിക്കും. നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ എരിവും ഉപ്പും എല്ലാം ചേർക്കാനുള്ളതാണ്. ഇത് ഇതുപോലെ 1/2 മണിക്കൂർ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ബിരിയാണിയുടെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ആദ്യം 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത് 1 തക്കോലം, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ വെള്ളം വറ്റിച്ചല്ല എടുക്കുന്നത്, വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കണം. പിന്നെ ചേർക്കുന്നത് 1 ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഉപ്പും എല്ലാം ചേർന്ന് വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ദാ നന്നായിട്ട് തിള വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ. എപ്പോഴും സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റൈസ് കുഴഞ്ഞു പോകുന്നു എന്നൊക്കെ പരാതി പറയാറുണ്ട് പലരും. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല റൈസ് ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം സോക്ക് ചെയ്യാൻ വയ്ക്കുക. സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റൈസ് വാഷ് ചെയ്യരുത്. അപ്പോൾ റൈസ് പൊട്ടിപ്പോവും, ചെറിയ ചെറിയ പീസായിപ്പോവും. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ബിരിയാണി അരി ഒട്ടും കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കുക എന്നുള്ളത്.
അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഈ സമയത്ത് ഞാൻ നമ്മുടെ കാഷ്യൂനട്ടും കുറച്ച് സോളയും വറുത്തെടുക്കട്ടെ, നമ്മുടെ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാഷ്യൂനട്ട്സ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് എല്ലാ വീട്ടിലും എടുത്തു വയ്ക്കുമ്പോൾ കൂടുതലുണ്ടാവും, പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അളവ് കുറഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാനും എടുത്തു വെച്ചപ്പോൾ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് എണ്ണം കുറച്ചതാണ്. കിച്ചൂസ് എഴുന്നേറ്റിട്ടില്ല, കിച്ചൂസിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് കിച്ചൂസ് കഴിച്ച് തീർത്തൊന്നുമില്ല. ഞാനിപ്പോൾ ഏറ്റവും മേളത്തെ ലെയറിൽ ഇടാൻ വേണ്ടി മാത്രമേ കാഷ്യൂനട്ട് എടുക്കുന്നുള്ളൂ, ഇടയ്ക്കുള്ള ലെയറിലൊന്നും കാഷ്യൂനട്ട് ഇടുന്നില്ല. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവണ്ട, നമുക്കിതെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മുടെ സവോളയെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഞാൻ ഒരു സവോളയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നാല് സവോളയിൽ മൂന്ന് സവോള ഗ്രേവിക്കും, ബാക്കി ഒരു സവോള ഫ്രൈ ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. ഈ സവോളയുടെ കളറൊന്ന് മാറി വരട്ടെ. നമ്മൾ സവോള ഫ്രൈ ചെയ്യുമ്പോൾ വേഗം തന്നെ നല്ല ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് പിഞ്ച് പഞ്ചസാര ചേർക്കാം. അങ്ങനെയാകുമ്പോൾ വേഗം ഗോൾഡൻ കളറിലായി കിട്ടും. അതൊരു ടിപ്പാണ്, നമ്മൾ ഇടയ്ക്ക് പ്രയോഗിക്കുന്ന ടിപ്സിലൊന്നാണിത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കാഷ്യൂനട്ടും ഒണിയനും വറുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ള കുറച്ചെണ്ണയാണിത്, അതിൽ മുഴുവൻ എണ്ണയും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കുറച്ച് എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സവോള ഇനി കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടാണിത്. സവോള ഒന്ന് ലൈറ്റായിട്ട് കുക്കായി വരുന്നത് വരെ, ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർക്കാം. നമ്മൾ ചിക്കനിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ ഇതിലേക്ക് അധികം മസാലയൊന്നും ചേർക്കുന്നില്ല സവോളയിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ഇപ്പോൾ ചേർത്തത്. നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ, ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി സവോളയൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോള ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ ഹോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒരു മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. നിങ്ങൾക്ക് മസാലയ്ക്ക് നല്ല പുളി ആവശ്യമാണെന്നുണ്ടെങ്കിൽ മസാലയിലേക്ക് ഈ ഒരു സ്റ്റേജാവുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഞാൻ ഇനി ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നില്ല, തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം പുളി ഇല്ലാത്ത തൈരാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം. നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി. നമ്മുടെ കയ്യിൽ ബിരിയാണി മസാലപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗരം മസാലപ്പൊടി ചേർത്താലും മതി കേട്ടോ ഇതിന് പകരമായിട്ട്. രണ്ടും ചേർത്ത് നന്നായിട്ട് ഒരു മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കുക്കായിട്ട് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കാം. വളരെ കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ ഞാൻ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കുക്കായി വരുമ്പോൾ വെള്ളം ഇറങ്ങി വന്നോളും. ഉപ്പൊക്കെ നമ്മുടെ ഗ്രേവി റെഡിയായി, മസാല റെഡിയായി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ഉപ്പ് അറിയാൻ പറ്റില്ല. നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയത് കണ്ടോ, ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്യാം. നമ്മൾ ദം ചെയ്തിട്ടല്ല ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്, ദം ചെയ്യാതെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയൊരു പാൻ എടുത്തിട്ട് ബിരിയാണി സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ഇടുന്നുണ്ട്. ആ ചിക്കനിൽ മല്ലിയിലയുടെ ഫ്ലേവർ ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് മല്ലിയില ഇടുന്നത്. ഇത് ചിക്കൻ ഇതുപോലെ തന്നെ കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ബിരിയാണി ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറെ പാൻ വയ്ക്കട്ടെ. നമ്മളിപ്പോൾ വേറെ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് കുറച്ച് നെയ്യൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ പാനിൽ പിടിക്കില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന്
ഈ പാനിലൊന്ന് ആയാൽ മതി നെയ്യൊന്ന്. നമുക്ക് ആദ്യം നമ്മൾ റെഡിയാക്കിയ കറി നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇട്ട് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഗ്രേവിയും എല്ലാം ചേർത്തിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഗ്രേവി വേണം ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റൈസും ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ കറി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും റൈസിൻ്റെ ലെയർ ഇട്ട് കൊടുക്കാം. റൈസ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പട്ടയും ഗ്രാമ്പൂക്കെ ഇതിലുള്ളത് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. ഞാൻ ഒന്ന് രണ്ട് പീസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്, മുഴുവൻ മാറ്റാൻ നിന്നിട്ടില്ല. ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കേണ്ടതാണ് റൈസ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, ആ സവോള. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഓപ്ഷനലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. ഒരു ഓറഞ്ച് ഫുഡ് കളറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അധികം ഒന്നും ചേർക്കുന്നില്ല. അവിടെ ഇവിടെ ആയിട്ട് ഓരോ തുള്ളി നമ്മൾ ബിരിയാണി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ റൈസിലേക്ക് കളർ വന്നോളും. ഈ ഫുഡ് കളർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ഫുഡ് കളർ ആഡ് ചെയ്തോന്നേ ഉള്ളൂ. ഇനി അത് അടച്ചു വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ബിരിയാണി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ആയി. നമുക്കിനി തുറക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ ഫ്ലെയിമിലായിരിക്കണം. നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോയി, കേക്കിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കുക്കായില്ല എന്നൊക്കെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഫ്ലെയിം കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അതുപോലെ വരുന്നത്, കരിഞ്ഞു പോകുന്നതും ഉൾഭാഗം കുക്കാതെ വരുന്നതും. അതുപോലെ തന്നെയാണ് ഈ ബിരിയാണിയുടെ കാര്യവും. ബിരിയാണി ലോ ഫ്ലെയിമിലായിരിക്കണം, ചെറിയ ബർണറിലായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബിരിയാണി തുറക്കാം. കണ്ടോ, ബിരിയാണി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇലകളൊന്നും അധികം അതിങ്ങോട്ട് വാടിപ്പോയിട്ടില്ല. നമ്മൾ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഇലകളൊക്കെ നന്നായിട്ട് വാടിപ്പോവും. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ സൈഡിൽ നിന്നൊക്കെ ആവി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആവി വരുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് കണക്ക്. ഒരുപാട് സമയം കുക്ക് ചെയ്യരുത്, 20 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ബൗളിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് കളറും അതുപോലെ തന്നെ നമ്മുടെ മസാലയും എല്ലാ കളറും മിക്സായി വന്നോളും. ഇപ്പോൾ കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ട് നമ്മുടെ വീഡിയോയിൽ, അതിപ്പോൾ തന്നെ കളർ മാറി വരും കേട്ടോ. ഞാൻ വൈറ്റ് പ്ലേറ്റ് എടുത്തതുകൊണ്ടാണ് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡായിട്ടിരിക്കുന്നത്. നല്ല ആവി വറക്കുന്ന ഈസി ചിക്കൻ ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ, വേഗം തന്നെ ഉണ്ടാക്കാം. അധികം സമയം വേണ്ട ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിലൊരു സൺഡേ ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി ഇതാ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു റൈത്തയും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ബിരിയാണി കഴിക്കാം. റൈത്ത ഇല്ലെങ്കിലും കഴിക്കാം, പക്ഷേ റൈത്തയുടെ കൂടെയാണ് നമ്മൾ എപ്പോഴും ബിരിയാണി കഴിക്കാറുള്ളത്. പിന്നെ മുട്ടയൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ബിരിയാണിയിൽ, മുട്ടയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.